എൻ്റെ കയ്യിൽ ഇപ്പോഴും ഗുരുവിൽ ഇപ്പം ലാലേട്ടൻ സുരേഷ് ഏട്ടൻ്റെ സുരേഷ് ഗോപിയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ളൊരു സ്റ്റില്ല് ഞാനും അത് ഒരുപാട് പേരെടുത്തു. അത് എങ്ങനെയെന്ന് വെച്ചാൽ അന്ന് സുരേഷ് ഏട്ടൻ ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക്, കാരണം ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു സംഭവം കണ്ട് സുരേഷ് ഏട്ടൻ പറഞ്ഞു, അയ്യോ ഇതെങ്ങനെ ഈ സാധനം, ഇത് നമുക്കിത് വയ്ക്കാൻ പറ്റുമോ, ഇത് ഇടാൻ പറ്റുമോ ഇത്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ആരാണെങ്കിലും ചോദിച്ചു. അങ്ങനെയുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഫുള്ള് ഈ നമ്മളെ കിടക്കണ കട്ടിൽ വരികണ മറ്റേ അവിടെ ഈ സേലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കട്ടിൽ വരിഞ്ഞേക്കുന്ന ഒരു പുൽപ്പായയുടെ ഒരു കയറുണ്ട്. ആ കയർ നമ്മൾ ആണി അടിച്ച് സുരേഷേട്ടൻ്റെ മെഷർമെൻ്റ് സ്കെച്ച് ഇട്ടിട്ട് അതിൽ ആണി പലകയിൽ ആണി അടിച്ചിട്ട് അതിൽ വരിഞ്ഞ് 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 പിന്നെ എത്രയോ ദിവസം ഇരുന്നിട്ട് കൈയൊക്കെ പൊട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ആ പടച്ചട്ടയും കാര്യമൊക്കെയാണ്. പക്ഷെ അവർ അതൊക്കെ കാണാൻ ഭയങ്കര വെയിറ്റാണ്, നല്ല വെയിറ്റാണ്. ആ തലയിൽ വയ്ക്കുന്ന സാധനവും ഇതുമൊക്കെ കോസ്റ്റ്യൂംസൊക്കെ നല്ല വെയിറ്റാണ്. അതിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ, അല്ല ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റും അത് ഇടാനായിട്ടൊന്നും തയ്യാറാവില്ല. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ ഈ കോസ്റ്റ്യൂം ഫുൾ ഹാങ്കറിൽ തൂക്കിക്കൊണ്ട് വരുമ്പോൾ കണ്ടുകൊണ്ട് ആ മേക്കപ്പ് റൂമിൻ്റെ തന്നെ ഒരു സൈഡിൽ ലാലേട്ടൻ ഇരിക്കുകയാണ്. ലാലേട്ടൻ നമ്മളെ ഈ സാധാരണ നോർമൽ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇതൊക്കെ കൂടെ കണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എനിക്കിതൊന്ന് ഇടാൻ തരുമോ, ഞാൻ ഒന്ന് ഇട്ടിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ കിരീടം കണ്ടു, അങ്ങനെ ലാലേട്ടൻ വാങ്ങിച്ചിട്ട് ആ കോസ്റ്റ്യൂമും ഇട്ട് ആ ബെൽറ്റ് കെട്ടി കിരീടം. ആ ലൊക്കേഷനിലുള്ള സകലത്ര പേരും ലാലേട്ടൻ്റെ കൂടെ ഒന്ന് സ്റ്റില്ലെടുത്ത്, ഞാനും ഒരു സ്റ്റില്ലെടുത്ത്. അത് എൻ്റെ വീട്ടിൽ ഇവിടെയാണ് ട്രിവാൻഡ്രത്തെ വീട്ടിലാണോ എന്തോ ഇരിപ്പുണ്ട് ലാലേട്ടൻ്റെ കൂടെ. ഇങ്ങനെ ഞാൻ മാതൃഭൂമിയുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ സ്റ്റില്ലാണ് അത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ പറഞ്ഞ് ചോദിച്ചു, ഇത് ലാലേട്ടൻ്റെ അപ്പിയറൻസ് പടത്തിലില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സുരേഷേട്ടൻ ആ മേക്കപ്പ് റൂമിൽ ഫസ്റ്റ് ഡേ വന്നതിൻ്റെ അന്ന് ലാലേട്ടൻ ഇട്ടിട്ട് ഫുള്ള് എന്നിട്ട് റഷീദ് ഖാനെ പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള മേക്കപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ആ ലൊക്കേഷനിലുള്ള എല്ലാവരും ആ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഒന്ന് ലാലേട്ടൻ ഇതൊക്കെ പിടിച്ച് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അത് എനിക്കൊരു സപ്പോർട്ടായി എന്ന് വെച്ചാൽ, ആദ്യം സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഇത് അവതരിപ്പിക്കുന്ന തന്നെ ലാലേട്ടൻ അത് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ ഇനി സുരേഷ് ഏട്ടനെ ഇനി ആരും ഇനി ഒന്നും പറയാനും ആരും ഇടാനില്ല. പക്ഷേ സുരേഷ് ഏട്ടൻ പിറ്റന്ന് അന്ന് കോസ്റ്റ്യൂം ഇട്ട് അന്ന് ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഇടുമ്പോഴത്തേക്ക് പറഞ്ഞു, ഇത് വെയിറ്റാണ് എനിക്കിത് കുറയ്ക്കണം, ആഹ് ഇതൊക്കെ ഒത്തിരി ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞു അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ രാജീവ് ഏട്ടനും പറഞ്ഞു ഇതൊക്കെ അതിൻ്റെ നാച്ചുറാലിറ്റിയാണ് സുരേഷ്, അത് അങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ. പക്ഷേ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് മൊത്തം അപ്പോഴും തന്നെ ദിനേഷ് പോയിട്ട് സ്റ്റിൽ ക്യാമറ ദിനേഷ് പോയിട്ട് അന്ന് അന്നൊക്കെ ഇന്നത്തെ പോലെ ഇത് ലാപ്പിലൊന്ന് കാണിക്കാനൊന്നും പറ്റില്ല, അന്ന് പോയി പ്രിൻ്റ് അടിക്കണം. അപ്പോൾ ആ ഒരു ചാർട്ട് എടുത്ത് ഇങ്ങനെ ഈ ആ കോസ്റ്റ്യൂം നിന്നിട്ട് വീശുന്നതിൻ്റെ ഒരു ഷോട്ടുണ്ട്. അത് ആ സ്റ്റില്ല് പുള്ളി ഒരു വലിയൊരു സ്റ്റില്ല് പുള്ളിക്ക് അടിച്ചുകൊണ്ട് വന്ന് കാണിച്ചു. ഇത് കണ്ടു, കണ്ടിട്ട് പിറ്റെന്ന് വന്നിട്ട് കോസ്റ്റ്യൂമിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് പുള്ളി എൻ്റെ കയ്യിൽ പൈസ എടുത്ത് തരികയാണ് എല്ലാവർക്കും. അന്ന് അന്ന് അതൊരു വലിയൊരു കാര്യമാണ്. എത്ര നമ്മൾ 16 പേരും കണ്ട, അങ്ങനെ 16 പേരോ 20 പേരോ അങ്ങനെ എത്ര പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും 100 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്, അന്നത്തെ 100 രൂപയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000 രൂപക്കാലും വാല്യൂ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു, പുള്ളിക്ക് കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് എല്ലാവരും കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ എടുത്തരികയാണ്, എൻ്റെ കയ്യിലാണ് എടുത്ത് ഈ പൈസ ഇത്. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട അത് കുഴപ്പമില്ല അത് വാങ്ങിക്കുന്ന. അപ്പോൾ പറഞ്ഞു അവരെല്ലാവരും കൂടെ നിന്നിട്ട് പറഞ്ഞു വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തേക്കും അത്, കാരണം അത് അങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷേ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ അത് ആ ഒരു അനുഭവം ഒരു ഭയങ്കര ഇതാണ്. അത് ആദ്യം ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ പുള്ളി അതിന് നല്ല ഒരു രീതിക്കുള്ള സംഭവമൊക്കെയാണ് സുരേഷ് ഏട്ടൻ. കാരണം അതാണ് ചിലതൊക്കെ നമ്മൾ വിചാരിക്കണക്കല്ല, ഇട്ട് അതിൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ഇത് വരുള്ളത്. അത് ഇപ്പോഴും ഇപ്പോഴുള്ള സിനിമകളിലും പല പല കോസ്റ്റ്യൂംസിലും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ അതിൽ ഒരു കാര്യം പറയാം, ലാലേട്ടൻ ചെരുപ്പ് നമ്മൾ ചെരുപ്പ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ അത് ലാലേട്ടനെ കൊടുക്കാൻ പറ്റും, കാരണം ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒരു ചെരുപ്പ് എടുക്കാന്ന് വെച്ചാൽ. പക്ഷേ ലാലേട്ടൻ ആ ചെരുപ്പെന്ന് വിടാതെയാണ് ആ സേലത്ത് നമ്മൾ ചപ്പലിട്ടിട്ട് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അന്നത്തെ ചൂടും അങ്ങനെയാണ്, അവിടുത്തെ പാറക്കല്ലുകളെന്ന് പറഞ്ഞിങ്ങനെ ഇത് കുപ്പിച്ചില്ലി പോലെ ഇങ്ങനെ ഇരിക്കുന്ന പാറക്കല്ല അവിടെ അങ്ങനെ കിടക്കണത്. പക്ഷെ അതിൽ ചപ്പലൊക്കെ ഇടാതെ അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഇതിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ നാടകത്തിൽ നന്ന അഭിനയമാണ് എനിക്ക് അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഒത്തിരി ഇതിലൊക്കെ നാടകങ്ങളിലൊക്കെ കുറേ ഇത് സംഭവങ്ങളൊക്കെ വാച്ചറുള്ളതാണ് ആക്ട് ചെയ്തിട്ട്. പക്ഷേ ഈ ലാലേട്ടൻ്റെ ഈ ഗുരുവിലെ അഭിനയവും ദേഹലെ മഞ്ജുവാരിയുടെ അഭിനയവും കണ്ടപ്പോൾ ഞാൻ അതവിടെ വെച്ച് നിർത്തി. കാരണം ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. കാരണം ലാലേട്ടനൊക്കെ അതിലെന്താ ചെയ്ത, മുതുകൊക്കെ ഒരഞ്ഞ് കീറിയ, കാരണം ഡ്യൂപ്പിടും കുറേ സ്ഥലത്തും ഡ്യൂപ്പ് ഇട് വരും. പക്ഷേ ആ ഡ്യൂപ്പിൻ്റെ അവിടെ നിന്ന് ഇതിൽ നിന്നും കൊണ്ട് നമ്മൾ ഷോട്ട് വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് ഇതുവരെ ഉരുളണ്ടേ, ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഉരുണ്ട് വരണ സംഭവങ്ങളൊക്കെ ഉരുണ്ട് വരുമ്പം സത്യത്തിൽ മുതുമൊക്കെ ഇങ്ങനെ കീറിയിട്ട് ബ്ലഡ് ഒലിക്കുക.
അത് അപ്പം പിന്നെ ഈ ഒരു കീരിക്കാടൻ അതിൽ നിന്ന് ഇങ്ങനെ മോഹൻരാജ് ഇങ്ങനെ ലാലേട്ടനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. ആ പേടൊക്കെ വെച്ചിരുന്നൊക്കെ ഇളകി പോയിട്ട് അവിടെയൊക്കെ മുറിവായിട്ടും ലാലേട്ടൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഷോട്ടോ ഒക്കെ വെറും കുറേ ടാക്ക് എടുത്ത് കുറേ ദൂരെ എന്ന് പറയണം. അപ്പോൾ ബാക്കിയുള്ളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കിക്കൊള്ളൂ, നിങ്ങൾ ടാക്കോ ഒക്കെ ആക്കി വലിച്ചോളാൻ പറയണേ. അതൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന് അതാണ് അത് അതേ അത് അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ ഒരു സംഭവം. ഇപ്പം തന്നെ എൻ്റെ മഞ്ചുവാരിയിൽ കണ്ടിട്ടേ എത്രയോ എവിടെ പോയി എത്രയോ നാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് രണ്ടാമത് വന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആരാണെങ്കിലും നമ്മളങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഓരോ കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറേ വിട്ടുവീഴ്ചകളും അതിൻ്റെ രീതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്തു കൊടുക്കണം. ടെക്നീഷ്യന് വർക്ക് ചെയ്യാൻ ഭയങ്കര അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ആളാണ് ലാലേട്ടനും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ എന്താണെന്നുള്ള കാര്യം പുള്ളിക്കൊക്കെ എല്ലാം ഓക്കെ ആയി കൊടുത്ത് നമ്മൾ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ്.